കുർബാനയുടെ നടുവിൽ വിവാഹം എന്ന പുതാശ പരികർമ്മം ചെയ്യുകയാണ്. വലിയ സന്തോഷത്തോടുകൂടിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഈ വലിയ തീർത്ഥാടന മേജർ ആർക്കി എപ്പിസ്കോപ്പൻ ദേവാലയത്തിൽ ഈ പുതാശകൾ നമ്മൾ പരികർമ്മം ചെയ്യുന്നത്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അഗസ്റ്റിനും എലിസബത്തിനും വേണ്ടി ഈ സമൂഹം പ്രാർത്ഥിക്കുകയാണ്. ആരാധിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുന്ന ഈ സമൂഹത്തിൻ്റെ നിറവിലാണ് നമ്മൾ ഈ പരിപാവനമായ കർമ്മങ്ങൾ നടത്തുന്നത്. വിവാഹം എല്ലാ സമൂഹത്തിൻ്റെയും ശ്രേഷ്ഠമായ ഒരു ഘടകമാണ്. കുടുംബത്തിലാണ് നമ്മളെല്ലാ മൂല്യങ്ങളും ദൈവചിന്തകളും മാന്യമായ പ്രവർത്തന ശൈലികളും എല്ലാം പഠിച്ചെടുക്കുന്നത്. കുടുംബം നമുക്ക് ദേവാലയത്തെക്കാൾ പവിത്രമായ ഒരു കാര്യമാണ്. ശാവറപുണ്യവാൻ നമ്മെ പഠിപ്പിച്ചിരുന്നതാണെന്ന് സ്വർഗത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് കുടുംബം. ചെറിയ ഒരു സ്വർഗമാണ് കുടുംബം. അവിടെ നീതിബോധമുള്ള ഭർത്താവ്, നിത്യ കന്യാത്വത്തിലേക്ക് വലിയ ആഭിമുഖ്യമുള്ള ഭാര്യ, അവരിൽ നിന്ന് പിറക്കുന്ന കുട്ടികൾ, ഉണ്ണീശോയെ പോലെ ദൈവത്തിൻ്റെ ആ ഒരു വലിയ കൃപ ലോകത്തിന് നൽകുന്നവരാണ്. ഓരോ കുടുംബവും നസ്രത്തിലെ കുടുംബത്തിൻ്റെ പതിപ്പാണ്. എല്ലാ കുടുംബങ്ങളും അതിൻ്റെ പതിപ്പുകളാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അഗസ്റ്റിനും എലിസബത്തിനും നമ്മുടെ സഭയുടെ നാമത്തിലുള്ള പ്രാർത്ഥനകൾ ആശംസിക്കുകയാണ്. ഒന്ന് രണ്ട് നിമിഷങ്ങൾക്ക് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലെ തിരുവചനങ്ങൾ എന്ന് തുടർച്ചയായിട്ട് കേൾക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു തിരുവചനം ഭാര്യ വീട്ടിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളി പോലെയാണ്. അതൊരു വലിയ പ്രതീകമാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നുണ്ട് വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളി. അതാണ് ഭാര്യയെക്കുറിച്ചുള്ളൊരു സങ്കല്പം. മുന്തിരിവള്ളി എപ്പോഴും അത് പന്തലിന്മേലാണ്, തൂണിന്മേലാണ്. അതിന് അടിസ്ഥാനപരമായ ഒരു ബലം ഉണ്ടെങ്കിൽ മാത്രമേ അത് വളരാനും ഫലം കായ്ക്കാനും സാധ്യമാവുകയുള്ളൂ. ഭാര്യ ഭർത്താവിൻ്റെ ബലത്തിലാണ് ജീവിക്കുന്നത്. വിളഞ്ഞ് കിടക്കുന്ന മുന്തിരിവള്ളിയാണ്. ഇഷ്ടംപോലെ ഫലങ്ങൾ നൽകിക്കൊണ്ട് ഭർത്താവിനോട് ചേർന്ന് ഭർത്താവിൽ നിന്ന് ശക്തി സംഭരിച്ച് ജീവിക്കുമ്പോഴാണ് ഈ തിരുവചനം അർത്ഥവത്താകുന്നത്. കുട്ടികൾ മേശയ്ക്ക് ചുറ്റും, പ്രാർത്ഥനാമേശ, ഭക്ഷണമേശ, വർത്തമാനം പറയുന്ന മേശ, മേശയ്ക്ക് ചുറ്റും സൈറ്റ് മുളകൾ പോലെയാണ്. ഒരു മുള അത് വളർന്ന് വലുതാകാനുള്ള എല്ലാ ശക്തിയും കഴിവും ഉള്ള യാഥാർത്ഥ്യമാണ്. അതൊരു ഇലയോ ഒരു ശിഖരമോ ഒരു ഉണങ്ങിയ കമ്പോ അല്ലെങ്കിൽ ആ ചെടിയുടെ കേവലം പ്രധാനപ്പെട്ട ഒരു ഭാഗമോ മാത്രമല്ല, അതൊരു മുളയാണ്. ഓരോ കുഞ്ഞും ഒരു മുളയാണ്. അത് വളർന്ന് വലുതായി വൃക്ഷമായിട്ട്, വടവൃക്ഷമായിട്ട്, ആകാശപ്പറവകൾക്ക് ചേക്കേറാനുള്ള വൃക്ഷമായിട്ട് വളരണം. ഈ രണ്ട് ഇമേജറികളാണ് വേദപുസ്തകത്തിൽ വളരെ പ്രധാനമായിട്ട് നിൽക്കുന്നത്. വിളഞ്ഞ് കിടക്കുന്ന മുന്തിരിവള്ളി, ഭാര്യയും സൈറ്റ് മുളകൾ പോലെ നല്ല ആരോഗ്യമുള്ള, നല്ല സന്തുഷ്ടിയുള്ള മക്കൾ മേശയ്ക്ക് ചുറ്റും ഇരുന്ന് നമുക്ക് ആ കുടുംബത്തിന് വലിയ സന്തോഷവും സൗഭാഗ്യവും നൽകുകയാണ്. കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാന ചിന്ത മറ്റ്
തിരുവചനങ്ങളിലൂടെയും ഈ ടെക്സ്റ്റ് നമുക്ക് നൽകുന്നുണ്ട്. ഭാര്യയെക്കുറിച്ച് വധുവിനെക്കുറിച്ച് പറയുമ്പോൾ പിതൃ ഗ്രഹത്തെ മറന്ന് കളയണം, അതാണ് തിരുവചനം പറയുന്നത്. പിതൃഗ്രഹത്തെ ഭാര്യ വധു ഏത് തോതിൽ മറന്നു കളയുന്നുവോ ആ തോതനുസരിച്ച് മാത്രമേ പുതിയ ഒരു കുടുംബത്തിന് രൂപം നൽകാൻ പറ്റുകയുള്ളൂ. ആ മറവി ഈ പുതിയ കുടുംബത്തിൻ്റെ അടിസ്ഥാനപരമായ ഭാഗമാണ്. പുരുഷനും അതുപോലെയാണ്. മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും. ഇവരെ നമ്മളിപ്പോൾ ചേർത്തിരിച്ചിരിക്കുകയാണ്. അഗസ്റ്റിനെയും എലിസബത്തിനെയും മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും. ഈ ഒരു മറവിയും ഈ ഒരു വിടുതലുമായ ആത്മീയ സമീപനങ്ങളാണ്. ആ ആധ്യാത്മിക അടിസ്ഥാനത്തിന്മേലാണ് കുടുംബങ്ങൾ, ക്രിസ്തീയ കുടുംബങ്ങൾ പടുത്ത് ഉയർത്തുന്നത്. അവര് ചേർന്നിരുന്ന് ഒറ്റ ശരീരമാകുന്നതിനെക്കുറിച്ച് സുവിശേഷകൻ ഈശോയുടെ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒറ്റ ശരീരമാണ് അത്. നിരന്തരമായിട്ട് നമ്മൾ കണ്ടെത്തേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും എല്ലാ കാര്യങ്ങളിലും ഒരു ബോഡി, ഒരു ശരീരം ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിന് വലിയ ത്യാഗങ്ങൾ ആവശ്യമാണ്, ഒരുപാട് നന്മ പ്രവൃത്തികൾ ആവശ്യമാണ്. അങ്ങനെയുള്ള അവരുടെ ആ ത്യാഗത്തിൽ നിന്നാണ് വാസ്തവത്തിൽ ഒറ്റ ശരീരമായി നമ്മൾ കാണുന്ന കുഞ്ഞുങ്ങൾ. വലിയ വേദശാസ്ത്രങ്ങളൊക്കെ പറയാറുണ്ട് ഈ ഒറ്റ ശരീരം ഇവരുടെ സ്നേഹത്തിൻ്റെ ഫലമായിട്ട് പിറക്കുന്ന കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളിലാണ് ഒറ്റ ശരീരം, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്നേഹത്തിൻ്റെ ഫലമായിട്ടുള്ള ഒറ്റ ശരീരം നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷകളിലൂടെ ദൈവം നമുക്ക് ഈ തിരുവചനങ്ങളാണ് അടിസ്ഥാനപരമായ ആധ്യാത്മിക ശിലകളായിട്ട് നൽകുന്നത്. സുറിയാനി ഭാഷയിൽ ഈ കല്യാണത്തിൻ്റെ ടെക്സ്റ്റിൻ്റെ പേര് തന്നെ വളരെ അർത്ഥവത്തായ ഒന്നാണ്. തക്സ ദുസുവാക എന്നാണ് സുറിയാനിയിൽ കൊടുത്തിരിക്കുന്നത്. നുഖം വച്ച് കിട്ടുന്നതിൻ്റെ ക്രമം തക്സ ക്രമമാണ്, ഓർഡറാണ്. കുർബാന തക്സ എല്ലാവർക്കും പരിചയമുണ്ട്. സുവാക കളയന്മാരുടെ പുറത്ത് വെച്ച് കിട്ടുന്ന നുഖമാണ്. ആ നുഖം രണ്ട് കളയന്മാരുടെ പുറത്ത് വെച്ച് കിട്ടുമ്പോൾ അതൊന്നിന് തന്നെ വിശ്രമിക്കാനോ ഭക്ഷിക്കാനോ ഓടാനോ ഇരിക്കാനോ നടക്കാനോ ഒന്നും പറ്റില്ല. വളരെ പുരാതനമായ ഒരു ടെസ്റ്റാണ് നമ്മുടെ ഈ കല്യാണക്രമം. ആ പേര് കൊടുത്ത ആ വ്യക്തി എത്രയോ അർത്ഥവത്തായിട്ടാണ് നുഖം വച്ച് കെട്ടുന്ന ക്രമം എന്ന് ഈ കല്യാണത്തിൻ്റെ ടെസ്റ്റിന് പേര് കൊടുത്തത്. ഒറ്റ ശരീരമാകുന്നത് അങ്ങനെയാണ്. അവർക്ക് തനിച്ച് ഒന്നും അവകാശപ്പെടാനോ ചെയ്തു കൂട്ടാനോ പറ്റില്ല. ആ ഒരുമയുടെ വലിയ സന്ദേശമാണ് ഈ നവ വരനോടും വധുവിനോടും നമുക്കും ഈ പ്രാർത്ഥിക്കുന്ന സമൂഹത്തിനും പറയാനുള്ളത്. ഞാൻ രണ്ട് വാക്കുകൾ സംഹരിക്കുകയാണ്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള രണ്ട് കുടുംബങ്ങളിലെ വ്യക്തികളാണ് അഗസ്റ്റിനും എലിസബത്തും. രണ്ടുപേരും എഞ്ചിനീയേഴ്സാണ്, ഉന്നത വിദ്യാഭ്യാസമുണ്ട്, സമൂഹത്തിലെ നല്ല സ്വാധീനമുള്ള മാതാപിതാക്കളുടെ മക്കളാണ്. അഗസ്റ്റിൻ്റെ തറവാടും എലിസബത്തിൻ്റെ തറവാടും ക്രിസ്തീയമായ വലിയ ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരും അതിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നവരുമാണ്. ജോൺ സാറിൻ്റെ ഉച്ചമോനാണ് അഗസ്റ്റിൻ. സാറ് പ്രസിദ്ധനും പ്രഗത്ഭനുമായ ചരിത്രകാരനാണ്. വായനയും പഠനവും ഇടപെടലുകളും എഴുത്തും അദ്ദേഹത്തെ നിർവചിക്കാനുള്ള വാക്കുകൾ അതൊക്കെയായിരിക്കും. ഈ കേരളത്തിൽ മറ്റാരും ചെയ്യാത്ത വിധത്തിലുള്ള മേഖലകളിലൂടെ കടന്നു പോകാനുള്ള പ്രാപ്തിയും തൻ്റെ ഇടവും
ദൈവം അദ്ദേഹത്തിന് നൽകി, ഇപ്പോഴും നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ചരിത്രത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും അത് പ്രധാനമായിട്ടും സമുദായത്തിൻ്റെ ചരിത്രം അതെപ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്രമായിട്ടുകൂടെ അദ്ദേഹം കാണുകയും അത് തമ്മിലുള്ള ബന്ധം നല്ലതുപോലെ വായനക്കാരിലേക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രബോധനങ്ങളാണ്. നമുക്ക് വലിയ അസറ്റാണതെല്ലാം. പ്രിയാനെ സഭകൾക്ക് മുഴുവനും പാഠപുസ്തകമാകേണ്ട ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹത്തിൻ്റെ മകള് ഇവിടെ തെങ്ങുംപള്ളിയിൽ തറവാട്ടിലാണ് വിവാഹിതയായിരിക്കുന്നത്. അവരും രാഷ്ട്രീയ രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അതെല്ലാം ഞങ്ങൾക്കറിയാം. എലിസബത്തിൻ്റെ കുടുംബവും മാതാപിതാക്കളും അതുപോലെ തന്നെയാണ്. നമുക്ക് വലിയ ക്രിസ്തീയ പൈതൃകങ്ങളുടെ ഈ കൂടിവരവ് നവമായ ഉന്മേഷവും ഉണർവും ഈ രണ്ട് തറവാടുകൾക്കും ലഭിക്കട്ടെ, നൽകുവാനിടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുത്തിയമ്മയോട് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. അൽഫോൻസാമയോടും ക്ഷാവരപ്പുണ്ണിമാളിനോടും നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. ദൈവം ഇവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു.